ದ ಲಾರ್ಡ್ ಪ್ರೈಸ್ ದ ಲಾರ್ಡ್ ಹಾಲೆಲೂಯ ಹಾಲೆಲೂಯ ಅಭಿಷೇಕಾಗ್ನಿಯുടെ ಎಲ್ಲಾ ಪ್ರೇಕ್ಷಕರ್ಕಂ ರಕ್ಷಿತಾವೂ ಕರ್ತಾವುಮಾಯ ಈಶೋ ಮಿಶಿಹಾಯുടെ ಧನ್ಯ ನಾಮತಿ ಕೃಪೆಯೂ ಸಮಾಧಾನವೂ ಹಾಲೆಲೂಯ 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 ಒಂದು ಅನುಭವ ಶ್ರದ್ಧಿಸಿಕೊಂಡು ಇನ್ನತ್ತೆ ಶುಶ್ರೂಷಗಳಿಲೇಕ್ಕೆ ಪ್ರವೇಶಿಕ್ಕಾಂ. എൻ്റെ പേര് റെനി. ഞാൻ കാഞ്ഞരപ്പള്ളി രൂപതയിലെ വെച്ചുച്ചിറ എന്ന സെൻറ് ജോസഫ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 2019 ജൂൺ മാസത്തിലെ നട്ടലിന് ഒരു പ്രോബ്ലം വന്നു. അങ്ങനെ കാലിലോട്ട് വേദന വന്ന് സ്പൈൻ സർജറിക്ക് അഡ്മിറ്റായി. അപ്പോൾ സർജറി തന്നെ വേണമെന്ന് പറഞ്ഞു. അത് സർജറിക്ക് വേണ്ടി അഡ്മിറ്റായി. സർജറി 2019 ജൂൺ 18 ചെയ്തു. സർജറി കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറക്കി പോസ്റ്റ് ഓപ്പറേറ്റീവിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ ഒരു ലെഫ്റ്റ് ഐയുടെ വിഷൻ കാണുന്നില്ല. എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല, ഒരു കണ്ണിന് മാത്രം. പക്ഷേ ഈ സൈഡിൽ നിൽക്കുന്ന എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ നേഴ്സസിനോട് പറഞ്ഞു എൻ്റെ ഇടത്ത് കണ്ണ് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അവർ ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്തു. അനസ്തേഷ്യക്കാരും എല്ലാവരും വന്ന് ഒഫ്താൽമോളജി എല്ലാവരും വന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പം എനിക്ക് 20,000 പേരിൽ വരാൻ ഒരാൾക്ക് വരാവുന്ന ഒരേ ഒരു കോംപ്ലിക്കേഷൻ, അതായത് സെൻട്രൽ റെറ്റിന ആർട്ടറി ഒക്ലൂഷൻ എന്ന് പറയും. അത് ആ നെർവിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ മുഴുവനും പോയിട്ട് ഒക്ലൂഡഡ് ആയി. അങ്ങനെ ബ്ലഡ് സപ്ലൈ പോയിട്ട് ആ ലെഫ്റ്റ് ഐയുടെ വിഷം ഡാമേജ് ആയിപ്പോയി, ഫുള്ള് വിഷം നഷ്ടപ്പെട്ടു പോയി. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. ഹസ്ബൻഡിനോട് ഡോക്ടേഴ്സ് വിളിച്ച് പറഞ്ഞു പ്രോഗ്നോസിസ് ഒന്നുമില്ല, നമുക്കിനി എന്തെങ്കിലും മിറക്കിൾ സംഭവിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് അങ്ങനെ ഒരു വരുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അന്നേരം കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ എന്നെ സർജറി ചെയ്ത ഒരു ഓർത്തഡോക്സ് സഭയുടെ ഹോസ്പിറ്റലായിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന നേഴ്സുമാരോട് പറഞ്ഞു എനിക്കൊരു ബൈബിള് വായിക്കാൻ തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഈശോയുടെ വചനം വായിക്കാൻ എനിക്ക് പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് ഇവിടെയുള്ള ബൈബിൾ ഞങ്ങൾ അവരുടെ ബൈബിളാണ്, നിങ്ങൾക്ക് ഞാൻ മോക്ക് വായിക്കാൻ വേണ്ടി ഞങ്ങളൊരു പുസ്തകം തരാമെന്ന് പറഞ്ഞു. അവർ തന്ന പുസ്തകം രോഗികളുടെ നാഥെന്ന് പറഞ്ഞ പുസ്തകമാണ് എൻ്റെ അടുത്ത് തന്നത്. അതാന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഞാൻ അതിനു മുമ്പ് ഒത്തിരി പ്രാവശ്യം അത് വായിച്ചിട്ടുള്ളതാണ്. രോഗികളുടെ നാഥൻ അല്ലേ ഈ പുസ്തകം? ഈ പുസ്തകമാണ് അവർ വേഗം കൊണ്ട് കൊടുത്തത്, രോഗികളുടെ നാഥൻ എന്ന് പറഞ്ഞ പുസ്തകം. ഐ സി യു കിടന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ ഈ പുസ്തകം ഇങ്ങനെ, അതുവരെ എനിക്ക് ഈ കണ്ണുകൊണ്ട് ഒരു വിഷമവും ഇല്ല, ഒരു ഈ കണ്ണുകൂടെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ല ലെഫ്റ്റ് ഐ കൊണ്ട്. അപ്പോഴത്തേക്ക് അവരുടെ പുസ്തകം കൊണ്ടുത്തന്ന് കുറേ നേരം ഞാൻ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് കളറ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റി. ഈശോയുടെ ഈ ഫേസിൽ മഞ്ഞത്തിലേക്ക് നോക്കി ഈ പുസ്തകത്തിലേക്ക് കരഞ്ഞങ്ങട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, യേശുവേ 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 എന്ന് കരഞ്ഞ്. കാരണം കാണുന്നില്ല, കാഴ്ചയില്ല ഒരു കണ്ണിന് അല്ലേ? ഇല്ല ഒട്ടും കാഴ്ചയില്ല. അപ്പൊ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് കളറൊക്കെ കാണാൻ തുടങ്ങി, മഞ്ഞ കളറൊക്കെ മഞ്ഞ കളറ് കാണാൻ പറ്റി. അപ്പൊ ഞാൻ അവർ ഡോക്ടേഴ്സിനോട് പറഞ്ഞു. അവര് പെട്ടെന്ന് തന്നെ സർജറി ചെയ്ത ഡോക്ടറും വിഷമിച്ചിരിക്കുമായിരുന്നു. അവര് ഡോക്ടേഴ്സിനെ പെട്ടെന്ന് ഇൻഫോം ചെയ്തു കളറ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. കുറേ സമയം രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ ഈ പുസ്തകം ഇങ്ങനെ, ഞാൻ ഉറങ്ങുന്നേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കാരണം ഈ ഒരു ബുദ്ധിമുട്ട്. എൻ്റെ ഈശോയെ എനിക്ക് ഒരു കണ്ണില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും, ഇങ്ങനെ ഒരവസ്ഥയിലായിരുന്നു ഞാൻ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പോസ്റ്റ് ഓപ്പറേറ്റീവ് തന്നെ പറഞ്ഞു ഈശോയെ എനിക്ക് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടുവാണെങ്കിൽ ഞാൻ ഈശോയ്ക്ക് സാക്ഷ്യം, എത്ര ആൾക്കാർ മുന്നേ വേണമെങ്കിലും ഞാൻ ഇന്ന് പോയി ഈശോയുടെ സാക്ഷ്യം ഞാൻ പറയുമെന്ന് പറഞ്ഞു. ഈശോയെ കുറിച്ച് അറിയിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കുറേ പ്രാർത്ഥിച്ചു. ഈശോയെ ഞാൻ ഏറ്റു പറയും എന്ന് ഈ മകൾ കർത്താവിനോട് വാക്ക് കൊടുത്തു. കുറേ രാത്രി കഴിഞ്ഞ് ഞാൻ ഈ പുസ്തകം തുറന്നു നോക്കിയപ്പോൾ ഒരു ഹോളിക്കൂടെ കാണുന്ന പോലെ സൗഖ്യം എന്നുള്ള വാക്ക് മാത്രം എനിക്ക് കാണാൻ പറ്റുന്നു. സൗഖ്യം എന്നുള്ള വാക്ക് ഞാൻ വായിക്കുവാണ്. ജെറൂക്കോയിലെ കുരുടന് സൗഖ്യം എന്നുള്ള ഒരു പേജുണ്ട്, അതിനകത്തെ സൗഖ്യം എന്നുള്ള വാക്കാണ് ഞാൻ വായിച്ചത്. പിന്നെയാണ് എനിക്ക് വാക്കി വായിക്കാൻ പറ്റുന്നത്, ജെറൂക്കോയിലെ കുരുടൻ എന്നൊക്കെ ഉള്ളത് പിന്നെ വായിക്കും. സൗഖ്യം എന്നാണ് കണ്ടത് ഈ പേജ്. അപ്പോ ഈ കുട്ടി കണ്ണ് കാണാതെ തന്നെ ഇത്രയും പേജുകൾ മറിച്ച് മറിച്ച് വിട്ട്. എന്നിട്ട് 11-ാമത്തെ പേജ് അല്ലേ, ഈ പേജിൽ കാണിക്കും. ആ ജെറീക്കോയിൽ കാണുന്നുണ്ടോ? ആ ജെറീക്കോയിലെ സൗഖ്യം, ആ സൗഖ്യം എന്ന് മാത്രം ഒരു കുഴലിൽ കൂടെ കാണുന്നു, അത് മാത്രം കണ്ടു. ഹല്ലേലൂയ 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 സൗഖ്യം.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ബാക്കി വായിക്കാൻ പറ്റി. പിറ്റേ ദിവസം അപ്പത്തേനെ ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്ത് അവർക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പത്തേനും അവർ വന്ന് വിഷൻ ഫുള്ള് ചെക്ക് ചെയ്തു. അപ്പൊ എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അവര് പറഞ്ഞു വിഷൻ ഫുള്ള് നോർമൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ കണ്ണിന് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, വായിക്കാൻ പറ്റും. ആണോ ആണോ, അത് സൗഖ്യം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഡോക്ടർമാർ പിന്നെ അവിടെ നിന്ന് സർജറി ചെയ്തില്ലെന്ന് മാത്രമല്ല, ഈ കണ്ണിന് യാതൊരു കേടുമില്ല, കാഴ്ചയുണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റും കൂടെ കൊടുത്തയച്ച്. കണ്ണിന് കാഴ്ചയുണ്ടെന്നുള്ള ഭാഗമാണ് ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. എന്നൊക്കെ പറഞ്ഞേ ഹാലേ ലുയാ, ഹാലേ ലുയാ. ഫുൾ സൗഖ്യം അല്ലേ? കണ്ണ് കാണത്തില്ലായിരുന്നു. അപ്പം എന്നെ ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞു ഇനി എന്നെ ആ മൈക്ക് ഇവിടെ പിടിച്ചു പറഞ്ഞു, ഇനി ആ കണ്ണിന് കാഴ്ച കിട്ടില്ല എന്ന് പറഞ്ഞു. ആ അപ്പം എന്നെ ഞാനിന്ന് പുറത്തിരുന്ന യേശുനാമത്തിൻ്റെ ശക്തി എന്നുള്ള പുസ്തകം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇരിക്കുമായിരുന്നു. പുള്ളിക്കാരുടെയിൽ യേശു എന്നെ രോഗികളനാഥൻ എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് നേർന്നു പിന്നെ സൗഖ്യമാവുകയാണെങ്കിൽ ഇവിടെ അട്ടപ്പാടി വന്ന് സാക്ഷ്യപ്പെടുത്തുകളാവുന്നു. പിന്നെ ശരിക്കും നന്നായിട്ട് വായിക്കാനൊക്കെ പറ്റും. ഏത് പുസ്തകം വായിക്കും അല്ലേ? ഇപ്പം ആദ്യത്തെ ദിവസം ചെക്ക് ചെയ്തപ്പോൾ 70% കാഴ്ചയായി, രണ്ടാമത്തെ ദിവസം ചെക്ക് ചെയ്തപ്പോൾ 100% കാഴ്ച, രണ്ടാമത്തെ ദിവസം ആയപ്പോഴേക്കും 100% കാഴ്ച, കാഴ്ചയില്ലാത്ത കണ്ണിന് 100% കാഴ്ച. ഏത് പുസ്തകം വേണമെങ്കിൽ വായിക്കാം അല്ലേ? വായിക്കാം, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, നേഴ്സ് ആയതുകൊണ്ട് കണ്ണിന് കാഴ്ചയില്ല, പിന്നെ അവസ്ഥ വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പം എനിക്ക് ഒരു കുഴപ്പവും ഇല്ല, ഞാൻ ഇന്നലെ ഡ്യൂട്ടിക്ക് പോയിട്ടാണ് വന്നത്. 100% കാഴ്ചയില്ലാത്ത കണ്ണിന് യേശുവാണ്. രോഗികളുടെ നാഥൻ എന്ന പുസ്തകം ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി എന്നിട്ടും ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ ആ ഡോക്ടർ പറയുക, ഡൽഹിയിലും പാറ്റ്ന അങ്ങനെയുള്ള വെളിയിലൊക്കെ സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻസ് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ കാണുന്നേ. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം വന്നതായിട്ട് ഇപ്പൊ ഈ കണ്ണിന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇവിടെ സാധാരണക്കാർ കാണാത്ത പോലെ അത്രയും റയർ കേസ് കോംപ്ലിക്കേഷൻ ആണ് കണ്ണിന് വന്നിരുന്നത്. ഇപ്പൊ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോ അവര് പറയാണ് ഞങ്ങൾക്ക് മനസ്സിലല്ലേ, അവർക്ക് മനസ്സിലാവുന്ന അവര് മനസ്സിലാവുന്നില്ല. അവര് പറഞ്ഞ എന്തോ മിറക്കിൾ സംഭവിച്ചിട്ടുണ്ട്, അല്ല ഇങ്ങനെ സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞു. 100% കാഴ്ച രണ്ടാം ദിവസം ആയപ്പോഴേക്കായി. അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജ് കൊണ്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്തു, വർക്ക് ചെയ്തു. രോഗികളുടെ ഇത് നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിൽ വെച്ച് രോഗാവസ്ഥയൊക്കെ വരുമ്പോൾ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കണം. എന്നുറക്കെ പറഞ്ഞ ഹാലേ, യേശു ക്രിസ്തുവിൻ്റെ നാമവും യേശുവിൻ്റെ പീഡാനുഭവമാണ് ഈ പുസ്തകം ഏറ്റു പറയുന്നത്. എന്നുറക്കെ പറഞ്ഞ ഹാലേ ലുയാ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കുന്നില്ല. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. നമുക്ക് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്തിന് വേണ്ടി എളിമപ്പെട്ട് ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഉച്ചത്തിൽ നമുക്ക് സ്തുതിക്കാം. Hallelujah. 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 ആത്മാവേ അഗ്നിരത്നമേ വചനത്തിൽ വീണ്ടും ജ്വലിപ്പിക്കണേ. വചനത്തിൽ തീക്കണല വീണ്ടും ജ്വലിപ്പിക്കണേ. ആത്മാവേ അഗ്നിരക്കണമേ വചനത്തിൽ തീക്കണല വീണ്ടും ജ്വലിപ്പിക്കണേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു.
പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദയവേദിയിരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിലെ 1-ാമത്തെ വചനം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ും 38-ും തിരുലിഖിതങ്ങൾ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് പാനം ചെയ്യട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം തിരുലിഖിതം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവപുത്രനായ യേശു സ്വർഗത്തിൻ്റെ ഒരു വലിയ നിയോഗം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ വലിയൊരു സ്വപ്നം, ഒരു നിയോഗം എനിക്ക് നിങ്ങൾക്കും വേണ്ടി വെളിപ്പെടുത്തി തരികയാണ്. നാം ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കണം. നമ്മുടെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കണം. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും, ജീവിതത്തിൽ നന്മതിന്മകൾ ഉണ്ടാവും, ജീവിതത്തിൽ വിജയപരാജയങ്ങൾ ഉണ്ടാവും, ജീവിതത്തിൽ ഇരുട്ടും പ്രകാശം ഉണ്ടാവും, ജീവിതത്തിൽ രാത്രിയും പകലും ഉണ്ടാവും. നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. നമ്മുടെ ഹൃദയം പതറരുത്. ആപത്തിൽ ഹൃദയം അടിപതറരുത്. ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കണം. ഇത് സ്വർഗത്തിൻ്റെ നിയോഗമാണ്. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കൾ, എന്നാൽ ഈ അടുത്ത കാലത്ത് ദൈവമക്കൾ അനേകം പേരെ അന്ധകാര ശക്തികൾ, തിന്മയുടെ കൗശലങ്ങൾ കബളിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ബിനോയ് കരിമരുതിങ്കച്ചന് ഈ കാര്യത്തെക്കുറിച്ച് നമ്മളോട് കൂടുതൽ സംസാരിക്കാൻ കഴിയും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് അച്ഛൻ ഈ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് ഈശോയുടെ നാമത്തിൽ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ കൺവെൻഷൻ, വലിയ കൺവെൻഷൻ ശുശ്രൂഷകൾ നടക്കുമ്പോൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥവും വചനവും കൂടി ഒരുമിച്ച് അച്ഛൻ പ്രസംഗിക്കുന്ന അത്ഭുതത്തോടെ പലപ്പോഴും ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സെമിനാറിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ CCS എന്ന് വായിച്ച ആദ്യം അങ്ങ് മനസ്സിലാകുകയായിരുന്നു. എന്നാൽ ശരിക്കും വചന ധാരാളം പഠിച്ചതിന് ശേഷം CCS വായിക്കാൻ തുടങ്ങിയപ്പോൾ, പ്രിയപ്പെട്ട സഹോദരൻ, അപ്പോഴാണ് അച്ഛൻ ഈ വചനവും CCS ഒരുമിച്ച് പ്രസംഗിക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം വചനം മനസ്സിലാക്കിയാൽ വചനത്തിൻ്റെ നക്ഷലാണ് വാസ്തവത്തിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അച്ഛൻ പറഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 27-ാമത്തെ കണ്ണികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ ദൈവത്തെ അന്വേഷിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിൽ വിശ്വസിക്കാനുള്ള വലിയൊരു ദാഹം ദൈവം തന്നെ നിക്ഷേപിച്ചു വെച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ തന്നെ ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ ആരാധിക്കാനുമുള്ള വലിയൊരു ദാഹം കർത്താവിൻ്റെ ഹൃദയം നിന്ന് നിക്ഷേപിച്ചിരിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അധ്വാനിക്കുന്നവർ ഭാരം വഹിക്കും, നിങ്ങളെല്ലാം എന്റെ അടുക്കൽ വരുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 29-ാമത്തെ ഖണ്ഡികയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഈ സുദൃഢമായ ബന്ധം വിസ്മരിക്കപ്പെടാം, അവഗണിക്കപ്പെടാം, നിഷേധിക്കപ്പെടുക പോലും ചെയ്യാം. അതായത് ഇത്രയും ദൈവത്തെ അന്വേഷിക്കാനും പ്രാർത്ഥിക്കാനും കൃപയിൽ ജീവിക്കാനുമുള്ള ഈ ഒരു ദാഹം സാത്താൻ നമ്മളെ നെടുത്തു മാറ്റിക്കളയാം. അതുകൊണ്ടാണ് ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കോട്ട് നിങ്ങൾ കണ്ടില്ലേ, ഇതിനെതിരെ ശരിക്കും നമ്മളോട് തന്നെയും സമൂഹത്തിൽ നമ്മൾ നല്ലൊരു പോരാട്ടം തന്നെ നടത്തണം. അതിനെക്കുറിച്ച് വചനാധിഷ്ഠിതമായി കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ 1-ാമത്തെ കാര്യം ഇതാണ്, നമ്പർ 1 ഇതാണ്: ലോകത്തിലെ തിന്മകൾക്കെതിരെയുള്ള പ്രതിഷേധം. ലോകത്തിലെ തിന്മകൾക്കെതിരെയുള്ള പ്രതിഷേധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കണം, ഈ സുനാമി ഉണ്ടായ കാലഘട്ടം, അല്ലെന്നെങ്കിൽ വേണ്ട കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായ കാലഘട്ടം, അങ്ങനത്തെയുള്ള ചില ദുരന്തങ്ങളും ദുരിതങ്ങളും ഈ ലോകത്ത് നടക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവ നിഷേധികളും എത്ര തരത്തിൽ പോസ്റ്റുകളെ ഇട്ടത്? ദൈവമാണെങ്കിൽ ഇങ്ങനെ നടക്കുമായിരുന്നോ? ഇത്ര പ്രാർത്ഥിക്കുന്ന വീട്ടിൽ ഇത്രമാത്രം ദുരന്തങ്ങൾ ഉണ്ടാകുമായിരുന്നോ?
എന്ന് പറഞ്ഞാൽ വളരെ കണ്ണിങ് ആയിട്ട് സാത്താൻ പ്രവർത്തിക്കുമെന്ന് സഭാപിതാക്കന്മാർ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ വചനാധിഷ്ഠിതമായി എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ ചില ദുരിതങ്ങളും ചില തിന്മകളും ചില അനർത്ഥങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവത്തെ നിഷേധിക്കാനുള്ളൊരു പ്രവണത, എന്നിട്ട് ആ ആശ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പ്രവണത. ഞാൻ ഓർക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ഒരു ഒരാളുടെ ജീവിത പങ്കാളി മരിച്ചു. നല്ല ക്ലിയറായിട്ട് നന്നായിട്ട് കുടുംബ പ്രാർത്ഥന, വചന വായന, പള്ളിയിൽ പോക്ക്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. എന്നാൽ ജീവിത പങ്കാളി പെട്ടെന്ന് രോഗം വന്നിട്ടങ്ങ് മരിച്ചു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്, ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും പിന്നെ ഉപവാസം എടുത്തിട്ടും അല്ലെങ്കിൽ ഇത്ര നേർച്ച കാഴ്ചകൾ നടത്തിയിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഞങ്ങളെ ഉപേക്ഷിക്കുന്നത്, തള്ളിക്കളഞ്ഞത്? അപ്പം എന്താ, ഇനി ഞാൻ പള്ളിയിൽ പോകുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. നോക്ക് സഹോദരങ്ങളെ, അപ്പൊ എന്തെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യം നടക്കുമ്പോൾ ദൈവത്തെ നിഷേധിക്കാൻ ഒരു ടെൻഡൻസി. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് കാരണമുണ്ട്. ലോകത്തിൽ പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിന്റെ കാരണം വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പോൾ ആറാമൻ മാർപ്പാപ്പ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചും അതേപോലെ ദണ്ഡമോചനത്തെ കുറിച്ചും പറയുന്നിടത്ത് മാർപ്പാപ്പ പറയുന്ന ഇങ്ങനെയാണ്, ഒരാത്മാവിനെ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകാൻ തീരുമാനിക്കുന്ന സമയത്ത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവന്റെ ശുദ്ധീകരണം ആരംഭിക്കുകയും അത് പൂർത്തിയാക്കുകയും ചെയ്യും പരിശുദ്ധാത്മാവ്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഒരുപക്ഷെ ആ കുടുംബം അത്രയും കൃപയിൽ ജീവിച്ച നന്നായിരുന്നൊരു കുടുംബം ആയതുകൊണ്ട് ആ കുടുംബങ്ങളെ ജീവിതപങ്കാളി കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോയി. ഇനി ഇനി ഉള്ളവരെ ഒരു ശുദ്ധീകരണത്തിലൂടെയും കൂടെ കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ച നല്ല തീരുമാനമായിരിക്കും അത്. നോക്ക് സഹോദരങ്ങളെ, പറയാം ഹല്ലേലൂയ. നമ്മൾ ഓരോ വിശുദ്ധരുടെ ജീവചരിത്രം ചിന്തിച്ചു നോക്കാം. എന്നാൽ അതിന് വേറൊരു വശമുണ്ട്. അതായത് ചിലപ്പോൾ പാപം ചെയ്തിട്ടും ചിലപ്പോൾ ലോകത്തെ തകർച്ചകൾ വരാം. ഞാൻ ഓർക്കാണ് പണ്ട് പാലക്കാട് രൂപതയിൽ ധ്യാനിപ്പിച്ച ഒരു അനുഗ്രഹീതനായ ദേവദാസൻ പറഞ്ഞ കാര്യം ഓർക്കാണ്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഉപ്പിൻ്റെ ഉള്ളിൽ ദാഹം എന്നതുപോലെ, ആസിഡിൻ്റെ ഉള്ളിൽ പൊള്ളൽ എന്നതുപോലെ, ഫുരുടാൻ എന്ന് പറയുന്ന ആ വിഷത്തിനുള്ളിൽ മരണം എന്നതുപോലെ, പാപത്തിൻ്റെ ഉള്ളിൽ തകർച്ച പതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഉപ്പ് തിന്നാൽ ദാഹം ഉണ്ടാവും, ആസിഡ് കുടിച്ചാൽ പൊള്ളും, ഫുരുടാൻ അടിച്ചാൽ മരിക്കും. അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല, അത് അങ്ങനെയേ സംഭവിക്കുകയുള്ളൂ. അപ്പൊ പാപം മൂലം ഈ ലോകത്തെ ചില തകർച്ച ഉണ്ടാവാം. അത് പാപം ഉണ്ടാക്കുന്ന തകർച്ചയാണ് എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിയിൽ തന്നെ അതിന്റെ തകർച്ച അടങ്ങിയിരിക്കുന്നുണ്ട്. അത് ദൈവം വരുത്തുന്നതല്ല. ദൈവം എന്നിട്ടും അവരെങ്ങനെയെങ്കിലും ശുദ്ധീകരിച്ച് രക്ഷിക്കാനല്ലേ നോക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒന്നാമത്തെ ഒരു പിശാചിന്റെ ഒരു ടാർഗറ്റാണ് ലോകത്തെ ചില തിന്മകൾ കാണുമ്പോൾ അതെല്ലാം കൂടെ കാണിച്ചിട്ട് ദൈവത്തെ നിഷേധിക്കാനുള്ള വിത്തുകൾ ഒന്നെങ്കിൽ അവനവന്റെ ഉള്ളിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതിട്ട് വിതയ്ക്കാൻ പ്രവണത. ഇതിനെ ശക്തിയുത്തം നമ്മൾ വിശ്വാസം കൊണ്ട് എതിർത്ത് തോൽപ്പിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ ദൈവ നിഷേധം കൊണ്ടുവരാൻ സാത്താൻ എടുക്കുന്ന രണ്ടാമത്തെ വിത്തിനെ കുറിച്ച് CCC 29 കണ്ണുകൾ തന്നെ അതിൽ തന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇങ്ങനെയാണ്, മതപരമായ അജ്ഞതയോ താല്പര്യക്കുറവോ. മതപരമായ അജ്ഞതയോ താല്പര്യക്കുറവോ. ഞാൻ ഓർക്കാണ് ഇവിടെ അഭിഷേകം റിന്യൂവൽ സെന്ററിലൊക്കെ യുവജന ധ്യാനങ്ങൾ നടക്കുമ്പോൾ ആ യുവജന ധ്യാനങ്ങൾ സംബന്ധിക്കുന്നവര് അവസാന ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും സിസ്റ്റർമാരോടും അൽമായ ശുശ്രൂഷകരോടും പരസ്യമായിട്ട് പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അച്ഛാ സിസ്റ്ററെ അല്ലെങ്കിൽ സഹോദരങ്ങളെ വിളിച്ചിട്ട് പറയും, പബ്ലിക്കായിട്ട് പറയാണ്. എന്താ പറയുന്നറിയോ, ശരിക്കും ഇങ്ങനെയൊക്കെ ഒന്ന് അറിയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ മീഡിയകളിലൂടെയും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയും പലപ്പോഴും സിസ്റ്റർമാർ അങ്ങനെയാണ്, വൈദികർ ഇങ്ങനെയാണ്, മെത്രാന്മാർ അങ്ങനെയാണ്, സുവിശേഷ പാലക്കാർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് തെറ്റായ അറിവുകൾ കൊടുക്കുക വഴി അത് വിശ്വസിച്ചിരിക്കുകയാണ്. എന്നിട്ട് കണ്ണുനീരോട് അവരെ പറഞ്ഞ സാക്ഷിയുണ്ട്. അവരെ പറഞ്ഞ സാക്ഷി എന്നറിയോ, ഇതാണ് സത്യം എന്ന് പറഞ്ഞു. ഒരിക്കലും ഇതാരും പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ നോക്കിയേ, മതപരമായ അജ്ഞത, മതപരമായ അറിവില്ലായ്മ, അങ്ങനെ താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരാം. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. വീണ്ടും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വചനത്തിൽ നിന്ന് അടർത്തി എടുത്തിട്ട് അടുത്ത കാര്യം പറയുന്നത് ഇങ്ങനെയാണ്, ഈ ലോകത്തിന്റെ വ്യഗ്രത ഉള്ളിൽ കയറിയാൽ പിന്നെ ദൈവത്തെ അന്വേഷിക്കാനോ പ്രാർത്ഥിക്കാനോ ആത്മീയ കാര്യങ്ങൾക്ക് പോകാനോ സാധിക്കുക. ഈ ലോകത്തിന്റെ വ്യഗ്രത. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ 21 34 വാക്യത്തിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവും. എന്നിട്ടോ അവസാന ദിവസം ഇതൊരു കെണി പോലെ വന്ന്, നിങ്ങൾ സമയം കിട്ടുമ്പോൾ അത് മുഴുവൻ ഒന്ന് വായിച്ചു നോക്കണം സഹോദരങ്ങളെ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഞാൻ ചിന്തിച്ചു നോക്കട്ടെ, ഇതിനകത്ത് സുഖലോലപതയാണോ ഗൗരവുള്ള ഭാവം, മദ്യപാനമാണോ ഗൗരവുള്ള ഭാവം,
അല്ലെങ്കിൽ വേണ്ട, മദ്യപാനമാണോ സുഖലോലപതിയാണോ അതോ ജീവിത വ്യഗ്രതയാണോ ഗൗരവമുള്ള പാപം? വചനം പഠിപ്പിക്കുന്നു, മദ്യപാനം പോലെ സുഖലോലപത പോലെ ഗൗരവമുള്ള അതേ ഗൗരവമുള്ള പാപമാണ് ജീവിത വ്യഗ്രത എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ കാര്യം, ജോലിയുടെ കാര്യം, പിന്നെ ആ കാര്യം ഈ കാര്യം, ഇങ്ങനെ നൂറ് നൂറ് വ്യഗ്രതകൾ നടന്നിട്ട് പ്രാർത്ഥിക്കാനോ പിന്നെ വചനം പഠിക്കാനോ പള്ളിയിൽ പോകാനോ ധ്യാനങ്ങൾ സംബന്ധിക്കാനോ ശുശ്രൂഷകൾ സംബന്ധിക്കാനോ പറ്റാത്ത പോലെ വ്യഗ്രത. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 38-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം നിറയൂ. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം നിറയും. വ്യഗ്രതകൾ ഒഴിഞ്ഞാലും ഞാൻ എന്നറി എന്നാൽ ഹൃദയത്തിൽ വ്യഗ്രത എന്ന് പോയിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്നാലാണ് ഈ ആത്മീയ കാര്യങ്ങളും ആത്മീയ കൃപകളും പിന്നെ പരിശുദ്ധാത്മാവിന്റെ രഹസ്യങ്ങളും വെളിപ്പെടുത്തി കിട്ടുന്നത്, സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടുന്നത്. അപ്പൊ പിശാച് എന്ത് ചെയ്യും? വ്യഗ്രത ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ പോകാൻ തീരുമാനിച്ചപ്പോൾ വേറെ നൂറ് ഇനി വേണ്ട പള്ളിയിൽ പോയിരുന്ന അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ നൂറ് നൂറ് കാര്യങ്ങൾ ആലോചന. വ്യഗ്രത വ്യഗ്രത വ്യഗ്രത. നോക്ക് സഹോദരങ്ങൾ പറഞ്ഞു ഹല്ലേലൂയ. അത് തന്നെയാണ് മർത്താടെ മറിയത്തിന്റെ സംഭവത്തിൽ എത്രയോ നമ്മൾ വായിച്ചു കേട്ടു അല്ലേ. മർത്ത നൂറ് നൂറ് കാര്യങ്ങളെ കുറിച്ച് വ്യഗ്രത. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഡെലിവറൻസ് ആവശ്യമുള്ള മേഖല തന്നെയാണ് വ്യഗ്രത. അത് വെറുതെ ഒരു പല വിചാരം ഒന്ന് തള്ളിക്കളയരുത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഇതെന്തൊക്കെ അടർത്തി എടുത്ത നക്ഷൽ പോലെ ഇങ്ങനെ എഴുതി വെക്കണമായിരുന്നോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഞാൻ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞ അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമായത് കൊണ്ട് തന്നെയാണ്. വീണ്ടും ഒരു വ്യക്തിയിൽ ദൈവ നിഷേധം കൊണ്ടുവരാവുന്ന അടുത്ത മേഖല വചനാധിഷ്ഠിതമായി സഭ പഠിപ്പിക്കുന്നത് സമ്പത്താണ്. നാലാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് സമ്പത്താണ്. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം. എല്ലാവർക്കും എല്ലാം ഉണ്ടായിക്കോണം നിർബന്ധമില്ല. ചില ആൾക്കാർക്ക് ജീവിത പ്രകൃതി ആയിരിക്കും, ചില ആൾക്കാർക്ക് മതപരമായ അജ്ഞതയായിരിക്കും, വേറെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവഗണിച്ച് കളയുന്ന ഒരു പ്രവണതയായിരിക്കും, വേറെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം അതായത് നമ്മുടെ ജീവിതത്തിൽ ചുറ്റും എന്തെങ്കിലും അനർത്ഥങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മുടെ പാപം പോലെ ഒരു തകർച്ച ഉണ്ടായി അതുമല്ലാന്നുണ്ടെങ്കിൽ വേറെ കാര്യം അഥവാ ദൈവം ഇല്ലാന്ന് മറ്റുള്ള പറഞ്ഞ വിത്തായിരിക്കാം, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം. ഒരു കൂട്ടർക്ക് വരാൻ സാധ്യതയായ സഭ പഠിപ്പിക്കുന്നതാണ് സമ്പത്ത് എന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പത്ത് ദൈവാനുഗ്രഹത്തിൻ്റെ ഒക്കെ ഒരു കൃപയുടെ ലക്ഷണം തന്നെയാണ്, ബൈബിൾ നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധനവാൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ബൈബിളിൽ പറയുന്നതിൻ്റെ അർത്ഥം സമ്പത്ത് മോശമായതുകൊണ്ടല്ല. ഒരു മനുഷ്യന് ഭൗതികമായ അനുഗ്രഹങ്ങൾ നല്ലതാണ്, ദൈവം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു എന്ന് വചനവുമുണ്ട്. എന്നാൽ സമ്പത്ത് ഇതുപോലത്തുള്ള ഒരുപാട് കാര്യങ്ങൾ കയറി കഴിയുമ്പോൾ അവൻ ദൈവത്തെ മറക്കാൻ ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ 47-ാമത്തെ വാക്യം അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ദൈവം ഒരുപാട് അനുഗ്രഹം കൊടുത്തു, ദൈവം ഒരുപാട് സമ്പത്ത് കൊടുത്തു, ദൈവം ഒരുപാട് ഭൗതികമായ അനുഗ്രഹങ്ങൾ കൊടുത്തു, തൊട്ടതെല്ലാം പൊന്നാക്കുന്നത് പോലെ ദൈവത്തിന്റെ കൃപ അനുഗ്രഹം ഉണ്ടായി. എന്നാൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അങ്ങനെ ഉണ്ടാകുമ്പോൾ വീണ്ടും കുറെ കൂടെ സമയം കൂടുതലെടുത്ത് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താനും കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കാനും വേണ്ടിയിട്ടാണ് ദൈവം ഇത് കൊടുത്തത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തിലെ സാവുകളുടെ കാര്യം ചിന്തിച്ചു നോക്കുക. ഒന്നുമില്ലായ്മ ദൈവം ഉയർത്തിക്കൊണ്ട് വന്നു, പക്ഷേ അനുഗ്രഹങ്ങൾ മാധ്യം പറഞ്ഞ ദൈവത്തെ മറന്നു കളഞ്ഞു. പല ആൾക്കാരും കണ്ടിട്ടുണ്ട്, ഒരുപാട് പിന്നെ ഞെരുക്കങ്ങളെല്ലാം കർത്താവ് ഒരുക്കിച്ച് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ ജോലി എല്ലാം ആയപ്പോൾ എന്താ, പ്രാർത്ഥിക്കാൻ സമയമില്ല, വചനം വായിക്കാൻ സമയമില്ല, കൊന്തയല്ല സമയമില്ല, യാമപ്രാർത്ഥന ചെല്ലാൻ സമയമില്ല, കുമസാരത്തിന് ഒരുങ്ങാൻ സമയമില്ല, വിശുദ്ധ ജീവേർത്തിന് വായിക്കാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. അഞ്ചാമതായി വചനാധിഷ്ഠിതമായി സഭ പഠിപ്പിക്കുന്ന അഞ്ചാമത്തെ ഒരു വ്യക്തിയിൽ ദൈവനിഷേധം തരുന്ന അഞ്ചാമത്തെ കാരണം എങ്ങനെയാണ്? വിശ്വാസികളുടെ ദുർമാതൃക മൂലമുണ്ടാകുന്ന ഉദപ്പ്. വിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാ? തിരുസഭാ മക്കൾ എല്ലാവരും വിശ്വാസികളാണ്. അപ്പൊ നമ്മൾ കാണിക്കുന്ന ദുർമാതൃക, ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് നമ്മൾ കാണിക്കുന്ന ഒരു ദുർമാതൃക, ആ ദുർമാതൃക മൂലം ഉണ്ടാകുന്ന ഉദപ്പ് ഒരാളുടെ വിശ്വാസത്തെ ഒരാളുടെ ദൈവനിഷേധനാക്കി പറ്റുവാൻ. ഞാൻ ഓർക്കുന്നത് പണ്ടൊരു ചേട്ടനോട് പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ചേട്ടൻ പറഞ്ഞ് ഇങ്ങനെയാണ്, അച്ഛാ ഞാൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അയലോക്കത്തൊരു ഒരു തോമാച്ചേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ട്. ചേട്ടൻ്റെ പരിപാടിയെന്നറിയോ, എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോവും, എന്നിട്ടോ വൈകുന്നേരം കള്ളുഷാപ്പിലും പോവും. അന്ന് പിന്നെ കള്ളുഷാപ്പായിരുന്നു.
എന്നെ നോക്കാച്ചാ, ഞാൻ കള്ളൂർ ഷാപ്പിലും പോകുന്നില്ല, പള്ളിയിലും പോകുന്നില്ല. അപ്പൊ ആരാ മെച്ചം? എന്തൊരു ലോജിക്കാന്ന് എന്തിച്ചു നോക്കിയേ, കണ്ടോ? ഞാൻ പല പലപ്പോഴും ചിലപ്പോ കുടുംബജീവിതമൊക്കെ നയിക്കുന്നവരോട് ചിലപ്പോ ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇപ്പൊ നിങ്ങൾ ജീവിക്കുന്നത് പോലെ നിങ്ങളുടെ മക്കൾ ആ വരണമെന്ന് ആഗ്രഹിക്കുന്നൊരു കൈ ഉയർത്ത്. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന പോലെ നമ്മൾ മക്കൾ ജീവിക്കുന്ന ആഗ്രഹിക്കുന്നൊരു കൈ ഉയർത്താൻ ചിന്തിച്ചു നോക്കണം സഹോദരങ്ങളെ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ദുർമാതൃക മൂലമാണ് ഉതപ്പ് മൂലം അനേകരുടെ വിശ്വാസം നിഷേധികളായിട്ട് മാറാം. അതുകൊണ്ടാണ് മറക്കോസ് ശേഷം 9-ാം അധ്യായത്തിൽ 42-ാമത്തെ വാക്യത്തിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, ഈ വിശ്വസിക്കുന്ന ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. 6-ാമതായി സഭ പഠിപ്പിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, മതവിരുദ്ധ ചിന്താഗതികൾ. എന്റെ സഹോദരങ്ങളെ, ഇന്ന് ഇത് ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ ഇത് കറക്റ്റാണ്. ഞാൻ വിചാരിക്കുകയാണ് സഭ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് എങ്ങോട്ട് തിരിഞ്ഞാലും മതവിരുദ്ധ ചിന്താഗതികളല്ലേ ഉള്ളൂ. ഒരാളെങ്കിലും വെറുതെ വിടുന്നുണ്ടോ? എല്ലായിടത്തും മതവിരുദ്ധ, മതം വേണ്ട, പ്രാർത്ഥന വേണ്ട, വിശ്വാസം വേണ്ട, മതപഠനം വേണ്ട, ഒന്നും വേണ്ട, മതവിരുദ്ധ ചിന്താഗതികൾ സാത്താൻ എല്ലാ വശത്തിനും വിതറുമെന്ന് സഭ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഫേസസ് ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, നാം ഇനിമേൽ തെറ്റിന്റെ വഞ്ചനയിൽ പെടുത്താൻ മനുഷ്യൻ കൗശലപൂർവം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലകുന്ന തൂത്തെറുകയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. അപ്പൊ നോക്കിയേ, ഈ വക്രത മൂലം, വഞ്ചന വക്രത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിന് കൊടുത്തേക്കുന്ന ചില വിശേഷങ്ങളാണ് ബൈബിളില്. അതുകൊണ്ടാണ് അച്ഛൻ ഇന്നത്തെ വിഷയത്തിന്റെ തലക്കൊണ്ട് ഒരു പോരാട്ടം നേരിടുന്ന കാരണം അതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സാത്താൻ കൗശല പോലും നടന്ന വക്രത നിറഞ്ഞ ഉപദേശങ്ങളുടെ കാറ്റിൽ നമ്മൾ പറന്നു പോകരുന്ന വചനവും സഭയും ഒരുപോലെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവ നിഷേധത്തിന്റെ ആത്മാവുണ്ട്. ദൈവ നിഷേധത്തിൻ്റെ ആത്മാവ് കൗശലപൂർവം നമ്മെ കബളിപ്പിക്കും. നാം ദൈവ നിഷേധത്തിൻ്റെ ആത്മാവിനെതിരെ പോരാടാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ആരാധനയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രാർത്ഥനയിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ജീവിതം മാറിമറിയും. ഈ സമയത്ത് രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവേ അങ്ങയുടെ കൃപ ഉന്നതങ്ങളിൽ നിന്ന് വർഷിക്കണമേ. സ്വർഗത്തിൽ നിന്ന് ദാനമായി നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. യോഹന്നാൻ 3:27, സ്വർഗത്തിൽ നിന്ന് ദൈവം കൃപ, പ്രാർത്ഥനയുടെ കൃപ ദാനമായി നൽകണം, വിശ്വാസത്തിന് കൃപ ദാനമായി നൽകണം, വിശുദ്ധിയുടെ കൃപ ദാനമായി നൽകണം. രണ്ട് കാലങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ദിവ്യകാരുണ്യ ആശീർവാദ സമയത്ത് ഈശോയേ സ്വർഗത്തിൽ നിന്ന് കൃപ വർഷിക്കണമേ, പ്രാർത്ഥനയുടെ ചൈതന്യം നൽകണമേ. പ്രാർത്ഥന നിർത്തിയവർ, പ്രാർത്ഥനയിൽ നിന്ന് വീണുപോയവർ, പ്രാർത്ഥനയുടെ അവിശ്വാസം നിറഞ്ഞവർ ഇപ്പോൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. Hallelujah.